ഇടപ്പള്ളി അരൂർ ബൈപ്പാസിൽ വരാൻ പോകുന്ന ആറുവരി ആകാശപാതയിലാണ് കൊച്ചിക്കാരുടെ ഇനിയുള്ള പ്രതീക്ഷ. നിലവിലെ പാതയിൽ സ്ഥലമേറ്റെടുപ്പ് വെല്ലുവിളിയാകും എന്ന വിലയിരുത്തലിലാണ് ആകാശപാതയ്ക്കായി ദേശീയപാത അതോറിറ്റിയുടെ മുന്നൊരുക്കം. തുറവൂർ അരൂർ പാതയ്ക്ക് പിന്നാലെ 16 കിലോമീറ്റർ നീളത്തിൽ ഇടപ്പള്ളി വരെയും ആകാശപാത എത്തുന്നതോടെ സംസ്ഥാനത്തെ ദീർഘദൂര യാത്രക്കാർക്ക് നഗരത്തിലെ കുരുക്കിൽപ്പെടാതെ സഞ്ചരിക്കാം. വൈറ്റില ഇടപ്പള്ളി 100,000-ത്തിലധികം വാഹനങ്ങൾ പ്രതിദിനം ഇതിലൂടെ കടന്നു പോകുന്നുവെന്നാണ് കണക്ക്. ഇവിടെ ഫ്ലൈഓവർ അല്ല, എലവേറ്റഡ് ഹൈവേ അഥവാ ആകാശപാതയാണ് ദേശീയപാത അതോറിറ്റി മുന്നോട്ട് വയ്ക്കുന്നത്. ആദ്യം വരുന്നത് അരൂർ തുറവൂർ 12 കിലോമീറ്റർ ആറുവരി ആകാശപാത. ആലപ്പുഴ ജില്ലയിലെ തുറവൂർ മുതൽ അരൂർ വരെയുള്ള ആകാശപാതയുടെ പൈലിംഗ് ജോലികളാണ് നിലവിൽ തുടങ്ങിയിരിക്കുന്നത്. ആറുവരി ആകാശപാത 1.5 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം. ദേശീയപാത 66 വടക്ക് മൂത്തകുന്നത്ത് നിന്ന് ഇടപ്പള്ളിയിലേക്കും തെക്ക് അരൂർ വരെയും ദേശീയപാത വികസിക്കുന്നു. ഇതോടെ വലിയ കുപ്പിക്കഴുത്താകും ഇടപ്പള്ളി മുതൽ അരൂർ വരെയുള്ള 16 കിലോമീറ്റർ. ഇതിനിടയിൽ 4 ഫ്ലൈഓവറുകൾ, മെട്രോ പാത. ജില്ലാതിർത്തിയായ അരൂരിൽ നിന്ന് കൊച്ചി നഗരത്തിന്റെ തിരക്കേറിയ ജംഗ്ഷനുകളിലേക്ക് ആകാശപാത എത്തുമോ? DPR ഒരുക്കത്തിലാണ് ദേശീയപാത അതോറിറ്റി. 3 മാസത്തിനുള്ളിൽ DPR പൂർത്തിയാക്കാനാണ് ദേശീയപാത അതോറിറ്റി ലക്ഷ്യമിടുന്നത്. 1 കിലോമീറ്റർ നിർമ്മിക്കാൻ 100 മുതൽ 130 കോടി രൂപ ചിലവാണ് കണക്കിൽ. പ്രധാനപ്പെട്ട മുഴുവൻ മാളുകളും കമേഴ്ഷ്യൽ ഷോപ്പിംഗ് കോംപ്ലക്സുകളും ആശുപത്രികളും ദേവാലയങ്ങളും എല്ലാം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ ആയിരിക്കും ഈ റീച്ചിൽ. അതുകൊണ്ട് തന്നെ എലിവേറ്റഡ് ഹൈവേ എന്ന ആശയം ശ്രീ നിതിൻ ഗഡ്കരിയുടെ മുമ്പിൽ വെക്കുകയും അദ്ദേഹം കേരളത്തിൻ്റെ NH ചുമതലയുള്ള ശ്രീ മീണയുമായി ഫോണിൽ സംസാരിച്ചതിന് ശേഷമാണ് ഇതിൻ്റെ ടോപ്പോഗ്രാഫിക് സർവേയും സാറ്റലൈറ്റ് സർവേയും ആരംഭിച്ചിട്ടുള്ളത്. മെട്രോ കടന്നു പോകുന്ന ഇടപ്പള്ളി വൈറ്റില ജംഗ്ഷനുകളിൽ എവിടെ എങ്ങനെയാകും ആകാശപാത? ഫ്ലൈഓവറിന്റെ വീതി കുറവ് പ്രശ്നമാകുമോ? ഇതിനെല്ലാം ഉത്തരം കണ്ടെത്തുന്ന DPR കേന്ദ്രം അംഗീകരിച്ച് പണി തുടങ്ങിയാൽ 2027 ആകാശപാതയിലൂടെ സഞ്ചരിക്കാം. എന്നാൽ കടമ്പകൾ ഒട്ടും ചെറുതുമല്ല. കൊച്ചിയിൽ നിന്നും കൃഷ്ണകുമാറിനൊപ്പം അഖില നന്ദകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.